ప్రైజ్ ద లార్డ్. మీకా ప్రవాచకന്റെ പുസ്തകം 6:8 മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുവാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ, ബഹുമാനം കൊടുക്കേണ്ട ഇടത്ത് ബഹുമാനം കൊടുക്കുവാൻ, നന്മ പ്രവർത്തിക്കേണ്ട ഇടത്ത് നന്മ പ്രവർത്തിക്കുവാൻ, ആശ്വാസം പകരേണ്ട ഇടത്ത് ആശ്വാസം പകരുവാൻ ഒക്കെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതലൊന്നും നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നടക്കുവാനായിട്ട് വളരെ പ്രയാസമേറിയ കാര്യമാണ്. കാരണം ഒരുപക്ഷെ അത് നമ്മുടെ പദവികളായിരിക്കാം നമ്മളെ തടസ്സപ്പെടുത്തുന്നത്, നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. ഒരിക്കൽ മൂടൽ മഞ്ഞിലൂടെ ഓളങ്ങളെ കീറിമുറിച്ച് യാത്ര ചെയ്യുന്ന ഒരു വലിയ യുദ്ധക്കപ്പൽ തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എതിരെ വരുന്ന ഒരു ലൈറ്റ് കാണുകയാണ്. കപ്പിത്താൻ സന്ദേശം അയച്ചത് ഇപ്രകാരമാണ്: വേഗം ഗതി മാറുക, ഇതൊരു യുദ്ധക്കപ്പലാണ്, നിങ്ങളുടെ കപ്പലിന്റെ നേരെയാണ് ഞങ്ങളുടെ യുദ്ധക്കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അപ്പുറത്തു നിന്ന് സന്ദേശം എത്തുകയാണ്: നിങ്ങളാണ് ഗതി മാറി ഒഴുകേണ്ടുന്നത്. ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ കപ്പിത്താൻ ശരിക്കും ദേഷ്യപ്പെട്ടു. അദ്ദേഹം വീണ്ടും മെസ്സേജ് അയക്കുകയാണ്: നിങ്ങൾ ഗതി മാറി ഒഴുകിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ വരും വരായികകൾ നിങ്ങൾ അനുഭവിച്ച് മതിയാകും. പെട്ടെന്ന് അപ്പുറത്തു നിന്ന് മെസ്സേജ് വീണ്ടും വരികയാണ്: സുഹൃത്തെ, ഞങ്ങൾക്ക് ഗതി മാറി ഒഴുകുവാനായിട്ട് സാധ്യമല്ല, കാരണം ഇത് ഒരു ലൈറ്റ് ഹൗസാണ്. നിങ്ങൾ ഗതി മാറി ഒഴുകി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. പെട്ടെന്നാണ് കപ്പിത്താന് തന്റെ അബദ്ധം മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ കപ്പലിന്റെ ഗതി മാറിയതുകൊണ്ട് വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കപ്പിത്താന് പിണഞ്ഞ അതേ അബദ്ധമാണ് പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത്. മറ്റുള്ളവർ ഗതി മാറണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരൽപ്പം താണുകൊടുത്തു കഴിഞ്ഞാൽ, ഒരൽപ്പം നമ്മുടെ ഗതി ഒന്ന് മാറ്റി മറ്റൊരു ദിശയിലേക്ക് നാം സഞ്ചരിച്ചു കഴിഞ്ഞാൽ, എത്ര വലിയ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുവാനായിട്ട് കഴിയും. വാശിയും വൈരാഗ്യവും ദുരഭിമാനവും ഒക്കെ ഒഴിവാക്കി സഹായവും സഹകരണവും ഒക്കെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ, എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും നമുക്ക് അനുകൂലമായി മാറുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് മാത്രമാണ്: ബഹുമാനം കൊടുക്കേണ്ടയിടത്ത് ബഹുമാനം കൊടുക്കുവാനും, താഴ്മയോടെ ഇരിക്കേണ്ടയിടത്ത് താഴ്മയോടെ ഇരിക്കുവാനും, സ്നേഹം പകരേണ്ടയിടത്ത് സ്നേഹം പകരുവാനും ഒക്കെ നമുക്ക് ശീലിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.